സാഫ് കപ്പ് മത്സരങ്ങൾക്കിടെ രണ്ട് തവണ തുടർച്ചയായി രണ്ട് തവണ റെഡ് കാർഡ് വാങ്ങി കളം വിട്ടു പോകേണ്ടി വന്ന നമ്മുടെ ഇന്ത്യൻ കോച്ച് സ്റ്റിമാക്കിന് പണി വരുന്നുണ്ട് എന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാരണം തുടർച്ചയായി രണ്ട് കാർഡുകൾ കിട്ടുന്നതും മത്സരത്തിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടാകുന്നതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു അച്ചടക്ക പ്രശ്നമായി കണ്ടിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ സാഫിൻ്റെ അസോസിയേഷൻ തന്നെ അവരുമായി ബന്ധപ്പെട്ട അവിടുത്തെ കമ്മിറ്റികൾക്ക്, അതായത് ഡിസിപ്ലിൻ കമ്മിറ്റികൾക്ക് ഒരു പരാതിയായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്റ്റിമാക്കിന് ഒരു പിഴശിക്ഷ വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. രണ്ട് തവണ ചുവപ്പ് കാർഡ് കണ്ട ഇന്ത്യൻ പരിശീലകൻ നിഗോ സ്റ്റിമാക്കിന് പിഴയും അടുത്ത രണ്ട് മത്സരങ്ങളിൽ നിന്ന് വിലക്കുമാണ് ഇപ്പോൾ സാഫ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം പിഴയായി പറഞ്ഞിരിക്കുന്നത് $500, ഏകദേശം നമ്മുടെ നാട്ടിലെ ₹41,000 അടയ്ക്കുകയും വേണം എന്നാണ് ഇക്കാര്യത്തിൽ തീരുമാനം വന്നിരിക്കുന്നത്. സാഫ് ഡിസിപ്ലിനറി കമ്മിറ്റിയാണ് നടപടി സ്വീകരിച്ചത്. ഇതോടെ ഇന്ന് നടക്കുന്ന ലെബനെതിരായ ഇന്ത്യയുടെ സെമി ഫൈനൽ മത്സരം സ്റ്റിമാച്ചിന് നഷ്ടമാകും. സെമിയിൽ ജയിച്ചാൽ ഇന്ത്യയുടെ ഫൈനൽ മത്സരവും പരിശീലകൻ സ്റ്റേഡിയത്തിന് പുറത്തിരുന്ന് കാണേണ്ടി വരും. കുവൈറ്റിനെതിരായ ഗ്രൂപ്പ് മത്സരത്തിനിടെയാണ് സ്റ്റിമാച്ചിന് രണ്ടാമത് ചുവപ്പ് കാർഡ് ലഭിച്ചത്. മത്സരത്തിൻ്റെ 62-ാം മിനിറ്റിൽ ഇന്ത്യൻ താരം മഹേർ സിംഗിനെ കുവൈറ്റ് താരം അൽ ഖലാഫ് തള്ളിയിട്ടതിന് പിന്നാലെ സ്റ്റിമാച്ച് ടച്ച് ലൈനിലേക്ക് വന്ന പന്ത് പിടിച്ചെടുത്ത് കളി തടസ്സപ്പെടുത്തിയിരുന്നു. ഇതോടെ കുവൈറ്റ് താരങ്ങൾ നടപടി ആവശ്യപ്പെട്ട് റഫറിക്ക് ചുറ്റും കൂടി. പിന്നാലെയാണ് റഫറി സ്റ്റിമാച്ചിന് മഞ്ഞക്കാട് നൽകിയത്. എന്നാൽ തുടർച്ചയായി സ്റ്റിമാച്ച് റഫറിയുടെ തീരുമാനങ്ങൾക്കെതിരെ മാച്ച് ഓഫീഷ്യൽസിനോട് പരാതിപ്പെടുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇതോടെ 81-ാം മിനിറ്റിൽ റഫറി സ്റ്റിമാച്ചിനെ ചുവപ്പ് കാർഡ് നൽകി പുറത്താക്കുകയായിരുന്നു. നേരത്തെ പാകിസ്ഥാനെതിരായ ആദ്യ മത്സരത്തിലും ചുവപ്പ് കാർഡ് കണ്ട സ്റ്റിമാച്ചിന് നേപ്പാളിനെതിരായ മത്സരത്തിൽ വിലക്കും ലഭിച്ചിരുന്നു. പാകിസ്ഥാനെതിരായ മത്സരത്തിനിടെ ത്രോ ഇൻ തടസ്സപ്പെടുത്തിയതിനാണ് സ്റ്റിമാച്ചിനെതിരെ നടപടിയുണ്ടായത്. പന്തിനായുള്ള ഇന്ത്യ പാക് താരങ്ങളുടെ പോരാട്ടത്തിനിടെ പന്ത് ത്രോ ഇന്നായി. ഉടൻ തന്നെ പാക് താരം അബ്ദുള്ള ഇക്ബാൽ പന്തെറിയാൻ വേണ്ടി ടച്ച് ലൈനിലേക്ക് എത്തിയതോടെ ഇന്ത്യൻ പരിശീലകൻ ഇഗോർ സ്റ്റിമാക് താരത്തിൻ്റെ കയ്യിൽ നിന്ന് പന്ത് തട്ടിയിട്ട ശേഷം അത് പിടിച്ചെടുക്കുകയായിരുന്നു. ഇതോടെ ഇന്ത്യൻ പരിശീലകനോട് തർക്കിച്ച പാക് താരങ്ങൾ ചുറ്റും കൂടുകയും തുടർന്ന് ഇന്ത്യൻ താരങ്ങളും എത്തിയതോടെ ഗ്രൗണ്ടിൽ ഒരു കയ്യാങ്കളിയുടെ അവസ്ഥ വരെ എത്തിയിരുന്നു. ഏറെ കഷ്ടപ്പെട്ടാണ് റഫറിമാർ ഇരു ടീമുകളെയും അന്ന് ശാന്തരാക്കിയത്. ഗ്രൗണ്ടിലെ മോശം പെരുമാറ്റത്തിന് സ്റ്റിമാച്ചിന് റഫറി റെഡ് കാർഡ് നൽകുകയും അപ്പോൾ തന്നെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സ്റ്റിമാച്ചിന് രണ്ട് ഇന്ത്യൻ മത്സരങ്ങൾ നഷ്ടമാകുന്നു എന്നതിനുപരി തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി നിൽക്കുന്ന സ്റ്റിമാച്ച് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കാണിക്കുമ്പോൾ അത് ടീമിൻ്റെ തന്നെ ഒരു ഭാവിയെ നന്നായി തന്നെ ബാധിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്റ്റിമാച്ച് എന്നൊരു ഒരു കോച്ച് എന്ന രീതിയിൽ അദ്ദേഹം ഇന്ത്യൻ ടീമിന് ഇപ്പോൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം ഇന്ത്യൻ ടീമിന് തന്നെ തലവേദനയാകുന്നുണ്ട്. നേരത്തെ തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ഹയർ ഓഫീഷ്യൽ തന്നെ അവരെ വിളിച്ച് സ്റ്റിമാച്ചിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ 10 മിനിറ്റോളം നടന്ന ഫോൺ സംഭാഷണത്തിൽ സ്റ്റിമാച്ചിനോട് കൃത്യമായി പറഞ്ഞത് കളിയിൽ ഫോക്കസ് ചെയ്യൂ, അല്ലാതെ ഈ പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യാതിരിക്കൂ എന്ന കാര്യമാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റിമാച്ചിന് ഈ രണ്ട് മത്സരങ്ങൾ നഷ്ടമാകുമ്പോൾ സാഫ് ഗെയിംസ് കംപ്ലീറ്റ് ആയിട്ട് അവസാനിക്കും. ഇനിയുള്ള മത്സരങ്ങളെല്ലാം ഗാലറിയിൽ നിന്ന് കളി കാണേണ്ട അവസ്ഥയാണ് സ്റ്റിമാക്കിന് ഉണ്ടാകുക എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. എന്തായാലും സ്റ്റിമാച്ചിൻ്റെ ഇതിനെതിരെ ഒരു അപ്പീൽ കൊടുക്കാനുള്ള സാധ്യത ഇന്ത്യൻ സാധ്യത തള്ളിക്കളയാനാകില്ല. അത്തരത്തിലുള്ള നീക്കങ്ങൾ പോയാലും അതിശയമില്ല. കാരണം ഇനി വരാൻ പോകുന്ന രണ്ട് മത്സരങ്ങളും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നടക്കുന്ന സെമി ഫൈനൽ ജയിച്ചാൽ ഫൈനൽ മത്സരത്തിൽ സ്റ്റിമാച്ചിൻ്റെ ഒരു അസാന്നിധ്യം അത് ടീമിനെ ബാധിച്ചേക്കാം എന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അപ്പീലിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല.